ശരിക്കും കെ സുധാകരന് ഇനി എന്തു സംഭവിക്കും? കരിദിനം ആചരിക്കലും പിണറായിയെ മോദി എന്ന് വിളിക്കലും ഒക്കെയായി. കോൺഗ്രസുകാർ സുധാകരന് വേണ്ടി കൂട്ടക്കരച്ചിൽ നടത്തുന്നുണ്ട് എങ്കിലും സുധാകരൻ ചെന്നുപെട്ടിരിക്കുന്ന കെണി ചെറുതല്ല. ഇപ്പോൾ കോടതിയിൽ ഈ കേസ് പോകുമ്പോൾ എന്തായാലും സുധാകരനെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല. പക്ഷേ ഒരു തട്ടിപ്പ് കേസിൽ അതിനകത്ത് പണം വാങ്ങി ഇടനിലക്കാരനായി നിന്ന് ആളുകളെ വഞ്ചിച്ചു എന്ന കേസിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഒരു എം പി പ്രതിസ്ഥാനത്താകുന്നു എന്നുള്ളതിൻ്റെ ആഘാതം കോൺഗ്രസ്സിന് ഏൽപ്പിക്കുന്നത് ചെറുതല്ല. ശരിക്കു പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ ദിവസം ഈ സുധാകരന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ്സുകാർ വൈകുന്നേരം പ്രകടനം നടത്തി. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ പോലും തികച്ച് 25 പേരെ എടുക്കാനില്ലായിരുന്നു. ഇതിലൊന്നും പോയി തല വയ്ക്കേണ്ട എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണം കൂടി വരികയാണ്. തെറ്റു ചെയ്തവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരെ ധാരാളം കാണാം. സുധാകരൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ വീണുപോയ ഒരാളുടെ പരിദേവനം കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാനാകുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടുകൂടി കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടം, കേസ് കോടതിയിലേക്ക് എത്തുന്ന ഘട്ടം, അതൊക്കെ വരുമ്പോൾ സുധാകരനെ കാത്തിരിക്കുന്ന ഭീതിതമായ ഒരു സാഹചര്യമുണ്ട്. സുധാകരൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ 7.5 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ സുധാകരനിൽ നിന്ന് കിട്ടേണ്ടുന്ന വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന. അവരിപ്പോൾ സുധാകരൻ പറഞ്ഞതൊന്നും മുഴുവനായി പറയുന്നില്ലെങ്കിൽ പോലും ചില സൂചനകൾ നൽകുന്നുണ്ട്. മോൺസനെ ഭയമാണ് എന്ന് സുധാകരൻ പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോ എന്ന ഭയം. അതുകൊണ്ടാണ് അയാളെ ഇപ്പോഴും പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്, അയാൾക്കെതിരായി ഒരു അക്ഷരം പോലും പറയാത്തത് എന്ന് സുധാകരൻ സമ്മതിച്ചു എന്നുള്ള തരത്തിൽ മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. ശരിയായിരിക്കും അത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിറങ്ങിയപ്പോഴും സുധാകരനോട് മോൺസൺ മാവുങ്കലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, മോൺസൺ മാവുങ്കൽ എൻ്റെ ശത്രുവേയല്ല, മോൺസൺ മാവുങ്കൽ പാവമാണ്, അയാളെ കോടതി വേറെ കേസിൽ ആജീവനാന്തം ശിക്ഷിച്ചില്ലേ, പിന്നെ ഞാനെന്തിന് അയാളെ മോശക്കാരനായി കാണണമെന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്തു നിന്ന് ആ കുഴൽനാടൻ വിളിച്ചുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ സുധാകരൻ ഇനി മോൺസൺ മാവുങ്കലിനെ ദൈവമായി പ്രതിഷ്ഠിച്ചേനെ. ആ നിലയിൽ മോൺസൺ മാവുങ്കലിനോടുള്ള ആരാധനയും ഭയവുമൊക്കെ മൂത്ത് നിൽക്കുകയാണ് സുധാകരൻ. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പടിയിറക്കത്തിൻ്റെ സമയമായിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള സൂചന ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ വിമാനത്തിൽ വെച്ച് കണ്ടപ്പോൾ ചിരിച്ചത് എന്തോ അപരാധമാണ് എന്നാണ് സുധാകരൻ പറഞ്ഞുകൊണ്ട് നടന്നത്. ആ ചിരിയുടെ അർത്ഥം ഇതൊക്കെ ആയിരുന്നു, പണി വരുന്നുണ്ട് സുധാകര, സുഖമാണോ, ആരോഗ്യമൊക്കെ ശരിയാണല്ലോ എന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് പിണറായി വിജയൻ്റെ ആ ചിരി ഉണ്ടായത്. പക്ഷേ അത് മഹാനാണക്കേടായിപ്പോയി എന്ന് പറഞ്ഞ് ഉടനെ കൊച്ചിയിലിറങ്ങി തള്ളിമറിച്ച സുധാകരൻ ശരിക്കും ചെന്ന് പെട്ടിരിക്കുന്ന ആ ചക്രവ്യൂഹമുണ്ടല്ലോ, അത് അത്ര പെട്ടെന്നങ്ങ് ഭേദിക്കാനാവില്ല. വെറും രാഷ്ട്രീയ പ്രതിരോധം കൊണ്ട് മാത്രം തീർക്കാവുന്നതുമല്ല അത്. പിണറായി വിജയനെ ഇനി 1000 വട്ടം മുണ്ടുടുത്ത മോദി എന്ന് വിളിച്ചാലും എത്ര കരിദിനം ആചരിച്ചാലും സതീശൻ എത്ര മാസ് ഡയലോഗുകൾ അടിച്ചാലും ഇവിടെ സുധാകരനൊരു വലിയ ഊരാക്കുടുക്കിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത്. സുധാകരൻ്റെ അറസ്റ്റും ഒരു അനിവാര്യതയായി മാറും, ഒരു സംശയവുമില്ല. കാരണം ഈ ഡിജിറ്റൽ തെളിവുകൾ അത്രമേൽ ശക്തമാണ് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇപ്പോൾ കെ സുധാകരനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ, അയാളെ പ്രതിചേർക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ അത്രമാത്രം തെളിവുകളുടെ പിൻബലത്തോടുകൂടി മാത്രമേ അന്വേഷണ സംഘം മുന്നോട്ട് പോകൂ. അതിവിടെ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 7.5 മണിക്കൂർ സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുധാകരൻ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല. സുധാകരൻ അവിടെ പോയത് ആ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് ഇച്ചുപൂല സൗന്ദര്യം കൂട്ടാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയാൻ 7.5 മണിക്കൂർ വേണ്ടല്ലോ, എത്ര വിശദീകരിച്ചാലും. ഇതല്ല, സുധാകരനെ തെളിവുകൾ കാണിച്ച് ഫോൺ സന്ദേശങ്ങൾ കേൾപ്പിച്ച് ശേഖരിച്ച സാക്ഷിമൊഴികളുടെ വിശദാംശങ്ങൾ പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്.
സുധാകരൻ്റെ മൊഴികൾ അവർ ശേഖരിച്ച തെളിവുകളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഉറപ്പാക്കിയ ശേഷം ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിൻ്റെ പിൻബലത്തിൽ ഇപ്പോൾ രക്ഷപ്പെട്ടെങ്കിലും ജാമ്യം റദ്ദാക്കണമെന്ന നിലപാടുമായി അന്വേഷണ സംഘം കോടതിയിലേക്ക് പോയാൽ സുധാകരൻ്റെ ജാമ്യം റദ്ദാക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സുധാകരൻ ആ ഭയം പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പങ്കുവച്ചത്, എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പഴയതുപോലുള്ള ആർജവമൊന്നുമില്ല. ഞാൻ കുറ്റക്കാരനല്ല, പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വാക്കുകൾക്ക് പോലും ബലമില്ല. നേരത്തെ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ മതി മതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ സുധാകരൻ ചിലപ്പോൾ അവിടെ പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് വീണേനെ. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ തകർന്നിരിക്കുന്നു.